ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് എക്സാം ഫ്രണ്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് മാത്സ് ആണ്. മാത്സിലെ സമാന്തര ശ്രേണികൾ എന്ന ഒരു ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, സഹകരണ ബാങ്കിൻ്റെ പരീക്ഷയിലായാലും പി എസ് സിയുടെ മറ്റ് പരീക്ഷകളിലായാലും സമാന്തര ശ്രേണികൾ എന്ന ഭാഗത്തു നിന്ന് പല ചോദ്യങ്ങളും ആവർത്തിച്ച് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സമാന്തര മാത്സ് പലപ്പോഴും പാടാണ് എന്ന് തോന്നുന്നവർക്ക് എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഭാഗമാണ് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ പോർഷൻ. അതിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്ന ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയും. പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് മാത്തമാറ്റിക്സിലെ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ. മത്സര പരീക്ഷകൾക്കും അതുപോലെ പത്താം ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയാണ് മാത്തമാറ്റിക്സിലെ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരാനായിട്ട് നിങ്ങൾക്കപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു മാത്സിൻ്റെ ക്ലാസ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്തമാറ്റിക്സ് പാടായിട്ട് തോന്നുന്ന ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ സമാന്തര ശ്രേണി എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതിനു ശേഷമുള്ള വീഡിയോസിൽ നമ്മൾ ഈ ചാപ്റ്ററിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കുന്നതായിരിക്കും. സമാന്തര ശ്രേണിയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമാണ്, ഒന്ന് മുതൽ തുടർച്ചയായി എൻ എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെ? അതായത് ഇപ്പം ചോദിക്കാം, ഒന്ന് മുതൽ പത്ത് വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര, അല്ലെങ്കിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര, അല്ലെങ്കിൽ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര, അല്ലെങ്കിൽ ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്ന് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷനാണ് അത് കണ്ടുപിടിക്കുന്നത്. അതായത് ഇക്വേഷൻ ഇങ്ങനെയാണ്, 1/2 എൻ എൻ പ്ലസ് വൺ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ മാത്രം ഒന്ന് കാണാതെ പഠിച്ചാൽ മതി നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്കും കോമ്പറ്റീറ്റീവ് എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റും. ചോദ്യം ഇതായിരിക്കും, ഒന്ന് മുതൽ തുടർച്ചയായ എൻ എണ്ണൽ സംഖ്യകളുടെ തുക. എൻ്റെ സ്ഥാനത്ത് ഏത് സംഖ്യയും വരാം, ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സംഖ്യകളുടെ തുകയാകാം, ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ തുകയാകാം, അല്ലെങ്കിൽ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ തുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മുതൽ എന്നുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ. കാര്യം രണ്ട് മുതൽ എണ്ണ സംഖ്യയുടെ തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക. ഇതിൻ്റെ ഇക്വേഷനാണ് 1/2 എൻ എൻ പ്ലസ് വൺ എന്നാണ് ഇതിൻ്റെ ഇക്വേഷൻ. അടുത്ത ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ചാപ്റ്ററിലെ, ഒരു സമാന്തര ശ്രേണിയിലെ ഏത് പദത്തെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശുഷ്ടം തുല്യമായിരിക്കും. സമാന്തര ശ്രേണിയിലെ ഏത് പദത്തെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം തുല്യമായിരിക്കും. നമുക്കറിയാം പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആയിരിക്കും. സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത തുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് വ്യത്യാസത്തെയാണ് നമ്മൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഒരു സമാന്തര ശ്രേണിയിലെ വ്യത്യാസങ്ങൾ തുടർച്ചയായ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും തുല്യമായിരിക്കും. അതുകൊണ്ടാണ് അതിനെ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് രണ്ട് പോയിൻ്റാണ് പഠിച്ചത്. ഒന്നാമത്തെ കാര്യം, ഒന്ന് മുതൽ തുടർച്ചയായ എൻ എണ്ണ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/2 എൻ എൻ പ്ലസ് വൺ. അടുത്ത ടിപ്സാണ് നമ്മൾ പഠിച്ചത്, ഒരു സമാന്തര ശ്രേണിയിലെ ഏത് പദത്തെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം തുല്യമായിരിക്കും. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ ഇങ്ങനെ തുടങ്ങി എക്സ് എൻ എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ
തുക എത്ര? അതായത് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇങ്ങനെ തുടങ്ങി എക്സ് എൻ എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക എത്ര? ചോദ്യം ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഇൻഡിക്കേഷൻ 1/2 എക്സ് എൻ പ്ലസ് എക്സ് വൺ എന്നാണ് ഇക്വേഷൻ വരുന്നത്. 1/2 എക്സ് എൻ പ്ലസ് എക്സ് വൺ എന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. എക്സ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന പദവും എക്സ് വൺ എന്ന് കഴിഞ്ഞാൽ ആദ്യ പദവും. നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷനും ഈ ഇക്വേഷനും നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആദ്യം പഠിച്ചത് തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്. പക്ഷേ ഇത് എണ്ണൽ സംഖ്യകളല്ല, ഇത് സമാന്തര ശ്രേണിയാണ്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം പഠിച്ചത് എൻ വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണെങ്കിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക എത്രയാണ്. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. 1/2 എക്സ് എൻ പ്ലസ് എക്സ് വൺ എന്നാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇപ്പം സമാന്തര ശ്രേണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഇക്വേഷൻസാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. അടുത്ത ഇക്വേഷൻ, തുടർച്ചയായ എൻ ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്. ചോദ്യം ശ്രദ്ധിച്ചേക്കുക, തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്. ഇത് കോമ്പറ്റീറ്റീവ് എക്സാം എപ്പോഴും ചോദിക്കുന്നതാണ്, തുടർച്ചയായ എൻ ഒറ്റ സംഖ്യകളുടെ തുക. അതിൻ്റെ അതായത് എൻ സ്ക്വയർ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. എൻ സ്ക്വയർ, തുടർച്ചയായ എൻ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സ്ക്വയറാണ് ഇക്വേഷൻ. തുടർച്ചയായ എൻ ഇരട്ട സംഖ്യകളുടെ തുകയാണെങ്കിൽ എൻ ഇൻറ്റു എൻ പ്ലസ് എന്നതാണ് ഇക്വേഷൻ. ഇപ്പോൾ രണ്ട് ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, തുടർച്ചയായ എൻ ഒറ്റ സംഖ്യയുടെ തുക ഇസിക്കൽ ടു എൻ സ്ക്വയർ, തുടർച്ചയായ എൻ ഇരട്ട സംഖ്യയുടെ തുക ഇസിക്കൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് എന്നാണ്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ടിപ്സാണ് നമ്മൾ പഠിക്കുന്നത്. പദങ്ങളുടെ എണ്ണം ഒറ്റയാണെങ്കിൽ തുക നടുവിലുള്ള പദത്തിൻ്റെയും പദങ്ങളുടെ എണ്ണത്തിൻ്റെയും ഗുണനഫലം ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് പദങ്ങളുടെ എണ്ണം ഒറ്റയാണെങ്കിൽ തുക നടുവിലുള്ള പദത്തിൻ്റെയും പദങ്ങളുടെ എണ്ണത്തിൻ്റെയും ഗുണനഫലമായിരിക്കും. അതൊരു ഇക്വേഷൻ രൂപത്തിൽ പറയുകയാണെങ്കിൽ തുക ഇസിക്കൽ ടു മധ്യപദം ഇൻറ്റു പൊതുവ്യത്യാസം. തുക ഇസിക്കൽ ടു മധ്യപദം ഇൻറ്റു പൊതുവ്യത്യാസം. സമാന്തര ശ്രേണിയിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട വേറൊരു ഇക്വേഷനാണ് എണ്ണാം പദം. ഒരു എ പി തന്നിട്ട് സമാന്തര ശ്രേണി തന്നെ ഇതിൻ്റെ ഒമ്പതാമത്തെ പദം എന്തായിരിക്കും അല്ലെങ്കിൽ പത്താമത്തെ പദം എന്തായിരിക്കും എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എണ്ണാൻ പദം എന്ത് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എൻ പ്ലസ് ബി എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. എണ്ണാം പദം ഇസിക്കൽ ടു എ എൻ പ്ലസ് ബി. അതിനകത്ത് എ എന്ന് പറഞ്ഞത് പൊതുവ്യത്യാസവും എ പ്ലസ് ബി എന്നത് ആദ്യ പദവും ആണ്. ആദ്യ പദവും പൊതുവ്യത്യാസവും അറിഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയിലെ ഏത് പദവും നമുക്ക് ഈ സമവാക്യം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയും എന്നതാണ്. അപ്പം എന്നാ പദം ഇസിക്കൽ ടു എ എൻ പ്ലസ് ബി എന്നാണ് പറയുന്നത്. അടുത്തൊരു ടിപ്സാണ്, ഒരു സമാന്തര ശ്രേണിയുടെ പദത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം തുല്യമായിരിക്കും. ഒരു സമാന്തര ശ്രേണിയുടെ പദത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം തുല്യമായിരിക്കും. എ പിയിലെ അടുത്ത ഒരു ടിപ്സാണ്, എക്സ് വൈ ഇസഡ് എന്നത് ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത മൂന്ന് പദങ്ങളായ, ശ്രദ്ധിക്കുക, എക്സ് വൈ ഇസഡ് എന്നത് ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത മൂന്ന് പദങ്ങളായാൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസിക്കൽ ടു 3y. അതിലെ വൈ ഇസിക്കൽ ടു എക്സ് പ്ലസ് ഇസഡ് ഡിവൈഡഡ് ബൈ 2. ഒന്നുമില്ല, ഒരു സമാന്തര ശ്രേണി എടുക്കുമ്പോൾ ഏതെങ്കിലും അടുത്തിടക്കുന്ന മൂന്ന് പദങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നടുക്കെടുത്ത പദം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആദ്യ പദവും ആ അവസാനത്തെ പദം കൊണ്ട് കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് നടുക്കെടുത്ത പദം കിട്ടും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്സ് വൈ ഇസഡ് മൂന്ന് സമാന്തര ഒരു സമാന്തര ശ്രേണിയിലെ മൂന്ന് പദങ്ങളാണ്. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് എക്സും തന്നിട്ടുണ്ട്, ഇസഡും തന്നിട്ടുണ്ട്, വൈ തന്നിട്ടില്ല. അപ്പോൾ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വൈ ഇസഡ്, എക്സ് ഇസഡ് തന്നിട്ടുണ്ട്, വൈയുടെ ആൻസർ തന്നിട്ടില്ല. അപ്പോൾ ഒന്നുമില്ല, എക്സും ഇസഡും കൂടെ കൂട്ടുക, ആ തന്നിരിക്കുന്ന രണ്ടെണ്ണം കൂടെ കൂട്ടുക, രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും വൈയുടെ ആൻസർ. അപ്പോൾ സമാന്തര ശ്രേണിയിലെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട സൂത്രവാക്യങ്ങൾ സമവാക്യങ്ങളൊക്കെ ഇതൊക്കെയാണ്.